We know what you're doing. It's never been more important than now. As much as we need you right now, the world needs you more. Hello friends, welcome to MALLUPCGAMER. We are going to Red Dead Redemption the new episode. Here we are going to talk about the session of Red Dead video. In this video, we are Flaco Hernandez. We are going to go to നമ്മുടെ ബോയി കലോവേ എന്ന് പറയുന്ന മിഷൻസിൽ പെടുന്ന ഒരെണ്ണമാണ്. ഇത് സെക്കൻഡ് ലാസ്റ്റ് മിഷനാണ്. കുറേ ഗൺസ്ലിംഗേഴ്സിനെ പോയി കാണണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ കുറേ ആൾക്കാരെ കണ്ടു, ചില ആൾക്കാരുടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി കലോവയുടെ ഇൻ്റർവ്യൂവിൻ്റെ. ചില ആൾക്കാർ നമ്മളെ എതിർത്തു. അപ്പോൾ നമ്മുടെ ഈ ഹെർണാണ്ടസ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതുപോലെ പോകുന്ന വഴിക്ക് നമ്മളതുപോലെ ഒരു നിരാശാകാമുകരെ കണ്ടു. ആർദർ അവനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു. അവിടുന്ന് അവൾ നിൻ്റെ അടുത്ത് തിരിച്ചു വരുമെന്ന് പറഞ്ഞു അവനെ പറഞ്ഞു വിട്ടു. Trust me, kid. There ain't so many good men out there. വീണ്ടും നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു നമ്മുടെ ഹെർണാണ്ടസിനെ കണ്ടുപിടിക്കാനായിട്ട്. ഈ ഹെർണാണ്ടസ് താമസിക്കുന്ന അങ്ങ് മലയാളം മേളിലാണ്. അതായത് മഞ്ഞുള്ള സ്ഥലമാണ്. ആർദറിൻ്റെ കയ്യിലതിനുള്ള ഡ്രസ്സ് സെറ്റപ്പ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് പെട്ടെന്ന് ഡ്രെയിൻ ആവും. അങ്ങനൊരു പ്രശ്നമുണ്ട്. നല്ല മഞ്ഞുള്ള സ്ഥലത്തേക്കാണ് നോക്കിയായിരുന്നു. എന്തായാലും അവിടെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ ഒരു മുയലിനെ പിടിച്ച് ഹെൽത്തൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് രണ്ട് മുയലുകളെ പിടിച്ച് ഒരു ചെറിയ ക്യാമ്പ് ചെയ്ത് അടുത്ത ദിവസം മോർണിങ്ങിലായിരിക്കും നമ്മൾ ഹെർണാണ്ടസിന് തപ്പി പോകുന്നത്. ഹെൽത്തിൻ്റെ ഇഷ്യൂ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പെട്ടെന്ന് ഡ്രെയിൻ ആവും. നമുക്ക് തണുപ്പിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇല്ലെങ്കിൽ അവിടെ കിടന്ന് ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ക്യാമ്പൊക്കെ ചെയ്ത് ഫുഡൊക്കെ അടിച്ച് അടുത്ത ദിവസം പോകാൻ ആർദർ തീരുമാനിച്ചു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം നമ്മുടെ ഹെർണാണ്ടസിൻ്റെ ക്യാമ്പിലേക്ക് നീങ്ങുകയാണ്. ഹെർണാണ്ടസിൻ്റെ കൂടെ കുറച്ച് കൂട്ടാളികളൊക്കെ ഉണ്ട്. ആൾ ഇച്ചിരി വില്ലനാണ്. അങ്ങനെയാണ് അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ക്യാമ്പിലെത്തി ഹെർണാണ്ടസിൻ്റെ. അവിടെ പോയി നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുന്ന വെച്ച് തന്നെയാണ് കയറി ചെന്നത്. സാധനങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. എല്ലാ ഗണ്ണും സെറ്റപ്പും നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. കാരണം എല്ലാം അവരെല്ലാം ഇപ്പോഴും നല്ല ഗ്യാങ്സ്റ്റേഴ്സാണ്. പണി വല്ലതും വന്നാലും നമുക്ക് ഇടപെട്ടണമല്ലോ, പ്രതിരോധിക്കണമല്ലോ. നമ്മൾ ചെന്ന് സംസാരിക്കാൻ നോക്കി, പക്ഷെ അമ്മ ഒരു വഴങ്ങിയില്ല. അമ്മ ഒരു ഗണ്ണെടുത്ത് പണി തുടങ്ങി. നമ്മളും തിരിച്ചങ്ങോട്ട് പണി നടത്താൻ തുടങ്ങി. പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ പൊരിഞ്ഞു പോരാട്ടം. നമുക്കിതിനകത്ത് ഈഗിൾ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ഞാനത് ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും യൂസ് ചെയ്യാറുള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലാതെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് മിക്ക സന്ദർഭങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഹെർണാണ്ടസ് ഈ ഒരു വീട്ടിനകത്ത് കയറി ഇരിക്കുവാണ്. യാത്ര വിളിച്ചാൽ ഹെർണാണ്ടസ് നമുക്ക് സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുമായിട്ട് വേറെ ഡീലൊന്നും ഇല്ല. ബോയ് കാലവയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ് വന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ ഇറങ്ങി വന്നു. അമോണോ
ഇതാണ് നമ്മുടെ ഫാൽക്കോ ഹെർണാണ്ടസ്. ഫാൽക്കോ ഹെർണാണ്ടസ് പക്ഷേ വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു. ആർദർ പറഞ്ഞു നമ്മൾ വിശ്വസിച്ചിട്ട് അവന്റെ എൻഡിങ് ഇപ്പൊ ഇങ്ങനെയായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ഹെർണാണ്ടസിൻ്റെ കയ്യിൽ നിന്ന് വിവരങ്ങളൊന്നും കിട്ടിയില്ല, ഇൻ്റർവ്യൂ ഒന്നും നടന്നില്ല. അതുകൊണ്ട് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്ന് പയ്യെ നീങ്ങുകയാണ്. അങ്ങനെ നമ്മളുടെ ബോയി കാലബേ മിഷൻസിലെ ഇനി ഒരു മിഷൻ കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. ആർദർ അങ്ങനെ ഫാൽക്കോ ഹെർണാണ്ടസിനെ കൊന്നിട്ട് അവിടെ നിന്ന് നീങ്ങുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഒന്ന് രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു. ഒന്നാമത്തെ കാഴ്ച ഇതാണ്, നമ്മളൊരു ചെറിയ ക്യാമ്പ് കാണുന്നുണ്ട്. അപ്പം ഈ ക്യാമ്പിലേക്ക് നമ്മൾ കയറിച്ചിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഒരു ഡെഡ് ബോഡി. അതായത് ഒരു മഞ്ഞിനകത്ത് ഇങ്ങനെ തണുത്തുറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരുടെയും ശരീരം. അവരുടെ കയ്യിലൊരു മാപ്പുണ്ട്, അവർ ആ മാപ്പ് എടുത്തു. അപ്പോൾ അവർ സഞ്ചാരികളാണെന്നാണ് തോന്നുന്നത്, അതിനകത്ത് വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. ഇവർ രണ്ടുപേരും മഞ്ഞിനകത്ത് ഇങ്ങനെ തണുത്ത് വറച്ചൊരു മാപ്പ് പിടിച്ചിരിക്കുന്നു, ചത്തിരിക്കുകയാണ് രണ്ടുപേരും. അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ, ഈ മഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇതാകത്തില്ലല്ലോ, ഡീകമ്പോസ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടു. ആ മാപ്പ് ആർദർ എടുത്തു. മാപ്പിൻ്റെ യൂസ് എന്താണെന്ന് മാത്രം നമുക്ക് പിടിയിട്ടില്ല. മാപ്പ് എടുത്ത് നമ്മൾ വീണ്ടും മുൻപോട്ട് പോയി. നമ്മൾ കാണുന്ന അടുത്ത കാഴ്ച ഒരു കരടിയും രണ്ട് ചെന്നായ്ക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നതാണ്. സാധാരണ വേറെ ഗെയിമിനകത്തും കാണാത്തൊരു സീനാണ്, മൃഗങ്ങൾ തമ്മിൽ അടികൂടുന്നത്. സാധാരണ ഒരു റിയൽ ലൈഫിൽ കാണുന്നൊരു സെറ്റപ്പ്, മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന പരിപാടി. അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ തീരുകയാണ്. പ്ലീസ് കണ്ട എല്ലാവർക്കും നന്ദി, സബ്സ്ക്രൈബ് ചെയ്താൽ നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. രണ്ട് വീഡിയോസ് ഇച്ചിരി സ്ലോ ആയിട്ടാണ് വരുന്നത്, പക്ഷേ നമ്മൾ നടത്തത്തില്ല, ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ നടത്തത്തുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ ബൈ.